ബംഗ്ലാദേശിൽ നിന്നുള്ള 20-കാരി കൊച്ചിയിൽ കടുത്ത ലൈംഗിക പീഡനത്തിനിരയായി. സംഭവത്തിൽ 2 വനിതകളടക്കം 3 പേരെയാണ് ഇളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശരൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരൺ, ഇതെപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് മറ്റു വിശദാംശങ്ങൾ? തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇളമക്കര പോലീസ് നൽകുന്നത്. നേരത്തെ 12-ാമത്തെ വയസ്സിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ പെൺകുട്ടി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം ഏകദേശം 8 വർഷത്തോളം വിവിധ സംസ്ഥാനങ്ങളിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ള വിവരമാണ് ഇളമക്കര പോലീസ് പറയുന്നത്. അതായത് 12-ാമത്തെ വയസ്സിൽ ബംഗ്ലാദേശിലെ പരമദാരിദ്ര്യം കാരണം അതിനെ അതിജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, ജീവിതം കരുപ്പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ എത്തിയോടുകൂടി ഇവിടുത്തെ സെക്സ് റാക്കറ്റ് ഈ പെൺകുട്ടിയെ തട്ടിയെടുക്കുന്നു. അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു. പിന്നീട് ബംഗളൂരുവിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ബംഗളൂരിൽ എത്തിച്ച ശേഷമാണ് ഈ നിലവിൽ അറസ്റ്റിലായ ഒരു വനിത, സെറീന എന്ന പേരുള്ള വനിത, അവർ ഈ പെൺകുട്ടിയെ ഇളമക്കരയിലേക്ക് എത്തിക്കുകയും ഇളമക്കരയിലെ പെൺവാണിഭ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നത്. ഈ പെൺവാണിഭ സംഘം പിന്നീട് പെൺകുട്ടിയെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 20-ഓളം പേർക്ക് കാഴ്ചവെച്ചു എന്നുള്ളത് കൂടിയാണ് ഇളമക്കര പോലീസ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിൽ കൂടിയാണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 വനിതകളടക്കം 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2 വനിതകളാണ് ഈ ഇളമക്കരയിലെ പെൺവാണിഭ സംഘത്തെ നയിച്ചിരുന്നത്, നേതൃത്വം നൽകിയിരുന്നത് എന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ പെൺകുട്ടി പോലീസിന്റെ സംരക്ഷണയിലാണുള്ളത്. കൂടുതൽ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘത്തിന് പിന്നിൽ, ഈ പെൺവാണിഭ സംഘത്തിൽ 2 വനിതകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ നയിച്ചിരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ, ഇവരുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള വിശദമായ പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഒരു ഏകദേശം 8 വർഷത്തോളം കടുത്ത ലൈംഗിക പീഡനത്തിന് ഈ പെൺകുട്ടി ഇരയായി എന്നുള്ള വിവരം കൂടിയാണ് പോലീസ് കൈമാറുന്നത്. ശരി, ശരണ്.